നമസ്കാരം ഒരു ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ദാരുണമായ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നിരവധി പോസ്റ്റുകൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഹൃദയവേദനയോടെ പലരും പങ്കുവെക്കുകയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ പല മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ ഇത്തരത്തിൽ ഈ ചരിഞ്ഞ ആനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അത് ഗർഭിണിയായ ഒരു ആനയായിരുന്നു വളരെ വേദനയോടെ കൂടിയാണ് പലരും തങ്ങളുടെ മനസ്സ് ഈ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ പങ്കുവെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന വനം വകുപ്പിനോടും റിപ്പോർട്ടും തേടിയിട്ടുണ്ട് ബോളിവുഡ് താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പ്രതികരിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അതായത് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന സംഘടന ഈ ഒരു വിഷയത്തിൽ വളരെ അവരുടെ ആ ആനയുടെ ഒരു കാർട്ടൂണൊക്കെ വരച്ചുകൊണ്ട് ഒരു പ്രതിഷേധം അവരുടെ അതായത് വളരെ ദുഃഖത്തോടു കൂടിയുള്ള ഒരു പ്രതിഷേധം അവരുടെ ഫേസ്ബുക്ക് പേജിൽ രേഖപ്പെടുത്തി അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഫേസ്ബുക്ക് പേജിൽ രേഖപ്പെടുത്തി നമ്മുടെ കേരള ഘടകത്തിൻ്റെ ചുമതല ഷാഫി പറമ്പിലിനാണ് അറിയാമല്ലോ അല്ലേ അപ്പോൾ രേഖപ്പെടുത്തി അപ്പോൾ എന്നോട് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും അല്ല യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു യുവജന സംഘടനയല്ലേ അവർ പ്രതിഷേധിച്ചാൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല തീർച്ചയായും പ്രതിഷേധിക്കണം പ്രതിഷേധിക്കുക തന്നെ വേണം ഉത്തരവാദിത്വമുള്ള ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് കേരള ഘടകവും ദേശീയ ഘടകവും ഒക്കെ പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം പക്ഷേ ഈ ഒരവസരത്തിൽ കുറച്ച് നാളുകൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ പേരാണ് മനസ്സിലേക്ക് വന്നത് ഈ റിജിൽ മാക്കുറ്റി ചെയ്തത് എന്താണെന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും അറിയാൻ സാധിക്കും അല്ലേ കണ്ണൂർ നഗരത്തിൽ പരസ്യമായി മാടിനെ അറുത്തു ബീഫ് ഫെസ്റ്റ് നടത്തിയതാണ് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സാംസ്കാരിക സംഘടനകൾക്കെതിരെ വലിയ പ്രതിഷേധമായി പരസ്യമായി മാടിനെ അറത്തുകൊണ്ട് ഒരു മൃഗത്തെ അറത്തുകൊണ്ട് ഈ റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ രക്തപ്പുഴ ഒഴുക്കി കേസായി വലിയ കേസായി ഇയാൾ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തു റിജിൽ മാക്കുറ്റി അടക്കം 8 പേരാണ് അറസ്റ്റിലായത് പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി മൃഗങ്ങളെ കശാപ്പ് ചെയ്ത കുറ്റത്തിനാണ് ഈ റിജിൽ മാക്കുറ്റിയെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് അതായത് കേരള പോലീസ് ആക്ടിലെ 120A വകുപ്പ് പ്രകാരമാണ് ഈ നടപടി അപ്പോൾ ഈ റിജിൽ മാക്കുറ്റി എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്തത് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കളോ ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ പരസ്യമായി റോഡിൽ വെച്ച് ബീഫ് ഫെസ്റ്റിവൽ നടത്താനെന്ന രീതിയിൽ ഒരു മൃഗത്തെ അതിക്രൂരമായി ഈ റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നല്ല വെള്ള വസ്ത്രം ധരിച്ചു വന്ന് കത്തിയുമായി വന്ന് വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കുന്ന ഭീകരമായ കാഴ്ച അവിടെ നടന്നു എന്താ ആ മരിച്ചത് ആ ചത്തത് മൃഗമല്ലേ ആ മൃഗത്തിന് നീതി വേണ്ടേ ഈ ആനയ്ക്ക് മാത്രം മതിയോ നീതി യൂത്ത് കോൺഗ്രസ്സുകാർ മറുപടി പറയണം ഷാഫി പറമ്പിൽ മറുപടി പറയണം ബി എൻ ശ്രീനിവാസ് മറുപടി പറയണം ദേശീയ അധ്യക്ഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അവനവൻ ചെയ്യുമ്പോൾ അതൊക്കെ വലിയ സമരമുറയും സമരപരിപാടിയും അതും ഇതുമൊക്കെ അതെന്താണ് അത് അതിക്രൂരമായ ഒരു പ്രകടനമല്ലായിരുന്നു അതിക്രൂരമായി ഒരു പശുവിനെ ഒരു മൃഗത്തെ കൊന്നതല്ലേ കേസുണ്ട് കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ നടന്നോട്ടെ കുഴപ്പമില്ല അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ ആന മരിച്ചതിന് ഈ ഖേദം രേഖപ്പെടുത്താൻ ഈ വിഷമം രേഖപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസിന് എന്താണ് അവകാശം യൂത്ത് കോൺഗ്രസ്സിന് വലിയ പുണ്യപ്രവർത്തികൾ ചെയ്താണോ ശീലം റിജിൽ മാക്കുറ്റിയോട് ചോദിച്ചാൽ അറിയാം അതെന്ത് പുണ്യപ്രവൃത്തി ആയിരുന്നു കണ്ണൂർ ടൗണിൽ വെച്ച് പശുവിനെ വെട്ടിക്കൊന്നത് പരസ്യമായി എന്നുള്ളത് ക്രൂരത ഒരു മൃഗങ്ങളോടും പാടില്ല മൃഗങ്ങൾ നമ്മുടെ സഹജീവികളാണ് അവരോട് ദയയും ദാക്ഷിണ്യവും അനുകമ്പയും മാത്രമേ പാടുള്ളൂ സ്നേഹമേ പാടുള്ളൂ ആനയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും അതേ പാടുള്ളൂ റിജിൽ മാക്കുറ്റി പശുവിനെ കൊന്നാൽ അത് സമരപരിപാടി ഒരാന മരിച്ചപ്പോൾ ആ മനസ്സുമായിരുന്നു കേഴുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെയും കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ഒന്നും പേജിൽ ഇതിനെ ഈ ഒരു വാർത്ത വിമർശിച്ചു അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കണ്ടില്ല ആകെ കണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പേജിലാണ് അപ്പോൾ ദേശീയ പ്രസിഡന്റും സെക്രട്ടറിയും കേരള ഘടകത്തിൻ്റെ ചുമതലയുള്ള ആളുമൊക്കെ റിജിൽ മാക്കുറ്റിയോടൊന്ന് ചോദിച്ചു നോക്കൂ അന്ന് ആ ചെയ്തത് എന്തിനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആ സംഘടന പറഞ്ഞിട്ടാണോ എന്തിനാണ് ചെയ്തതെന്ന് അതും ക്രൂരതയാണ് ഇതിലും വലിയ ക്രൂരത കാരണം ഇത് ചിലപ്പോൾ പന്നിയെ പിടിക്കാൻ പടക്കം വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം അറിയില്ല അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ അത് മനഃപൂർവ്വം കെട്ടിവലച്ചിഴച്ച് കൊണ്ടുവന്ന് നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കി കത്തികൊണ്ട് ഒരു മൃഗത്തെ വെട്ടിവീഴ്ത്തുന്നത് അതെന്ത് ന്യായമാണ് അത് നിങ്ങൾ അന്വേഷിക്കണ്ടേ യൂത്ത് കോൺഗ്രസ്സുകാർക്ക്
എന്താണ് അധികാരം ഇത്തരത്തിൽ പ്രതിഷേധിക്കാനും വിഷമിക്കാനും? ഒരു അധികാരവുമില്ല. അതാണ് സത്യം. അല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നതിനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനോ ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ അതിന് മനസാക്ഷി എന്നൊന്നു വേണം. അതിന് മനസ്സിൽ ഒരു അർഹത വേണം. ജനമനസ്സുകളിലും സമൂഹത്തിലും അതിന് ഒരു അർഹത വേണം. റിജിൽ മാക്കുട്ടിയും ആ കത്തിയും പശുവും കണ്ണൂർ ടൗണിലെ പൊതുസ്ഥലവുമൊന്നും ഇവിടെ കേരളീയരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള കാര്യമെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ ഇത്തരത്തിലുള്ള മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ഓർത്തുകൊള്ളുക. ഇത് വെറും മുതലക്കണ്ണീർ മാത്രം. യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്തന്മാരുടെ മുതലക്കണ്ണീർ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.